തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് ഇരുവിഭാഗമായ ഐഎൻഎലിന് സിപിഎമ്മിന്റെ താക്കീത്. ഒറ്റ പാർട്ടിയായി മുന്നണിയിൽ നിൽക്കണമെന്ന് സിപിഎം വഹാബ് പക്ഷത്തെ അറിയിച്ചു. ഇതിനിടെ മന്ത്രിയെ ഒപ്പം നിർത്താനുള്ള നീക്കം സജീവമാക്കി അബ്ദുൽ വഹാബ് പക്ഷം അഹമ്മദ് ദേവർകോവിലിനെ കണ്ടു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെന്ന് മന്ത്രിയും പറഞ്ഞു. മന്ത്രിസ്ഥാനമല്ല വലുതെന്നും വഹാബുമായി ചേർന്ന് പോകാനാകില്ല എന്നുമുള്ള നിലപാടായിരുന്നു എതിർവിഭാഗത്തിന്. പിളർന്ന ഐഎൻഎലിനെ മുന്നണിയിൽ വേണ്ടെന്ന കൃത്യമായ സന്ദേശമാണ് സിപിഎം നൽകിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് യോജിപ്പോടെ വരാനും എകെജി സെന്ററിലെത്തിയ വഹാബ് പക്ഷ നേതാക്കളോട് എ വിജയരാഘവൻ പറഞ്ഞു. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്ക് ശേഷമാണ് വിജയരാഘവൻ നിലപാട് അറിയിച്ചത്. എകെജി സെന്ററിൽ ഉണ്ടായിരുന്നിട്ടും വഹാബിനെ കാണാൻ മുഖ്യമന്ത്രിയും കോടിയേരിയും തയ്യാറായതുമില്ല. യോജിച്ചു പോകാൻ തയ്യാറാണെന്ന് അബ്ദുൾ വഹാബ്. തീർച്ചയായും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഒരു ഐക്യം ഒരു ഒത്തുതീർപ്പ് പാർട്ടിക്കകത്ത് ഉണ്ടാകും. മുന്നണി നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് വ്യക്തമായതോടെയാണ് അഹമ്മദ് ദേവർകോവിലിനെ കാണാൻ ഇന്ന് രാവിലെ വഹാബ് പക്ഷം തയ്യാറായത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചന മന്ത്രിയും നൽകി. എല്ലാ പാർട്ടിക്കാരും അങ്ങനെ ആഗ്രഹിക്കുക, സ്വാഭാവികമായിട്ടും തർക്കം പരിഹരിക്കാൻ മിനിസ്റ്റർ മുൻകൈ എടുക്കുമോ? ഞാൻ ഭരണത്തിന്റെ ഭാഗമാണ്, എനിക്കിപ്പോ മന്ത്രിയുമായുള്ള ചർച്ചയെ കാസിം ഇരിക്കൂർ പക്ഷം സംശയത്തോടെയാണ് കാണുന്നത്. ഓൾട്ടർനേറ്റീവ് ഇല്ലല്ലോ, ദേർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ഞങ്ങളുടെ ഐഡിയോളജിയാണ് മോർ ഇമ്പോർട്ടൻ്റ് റാദർ ദാൻ എ മിനിസ്റ്റർഷിപ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്, അങ്ങനെ തീരുമാനം എടുക്കൂല. വിത്തൗട്ട് കൺസൾട്ടിംഗ് വിത്ത് പ്രസിഡന്റ് ഒരിക്കലും അദ്ദേഹം ഒരു തീരുമാനം എടുക്കൂല. ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തുക, പുറത്താക്കിയ സംസ്ഥാന നേതാക്കളെ തിരിച്ചെടുക്കുക, അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കുക തുടങ്ങിയ നിലപാടുകൾ അബ്ദുൽ വഹാബ് മന്ത്രിയുമായി സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിൽ കാസിം ഇരിക്കൂറും സിപിഎം നേതൃത്വത്തെ കാണും. ന്യൂസ് 18 തിരുവനന്തപുരം.